അത് ഞാൻ വിചാരിച്ചു ഗൈസ് ഒരേ ടൈപ്പിന്റെ മേക്കപ്പ് നമ്മൾ രണ്ടാൾക്കാരും ചേരിട്ട് ഒരേ ടൈപ്പ് മേക്കപ്പ് ചെയ്യാണ്. പക്ഷേ കുറച്ച് കോമാളി ആക്കി അത് നിങ്ങൾക്കും കാണാൻ ഫൺ, നമുക്ക് കുറെ ചിരിക്കാൻ പറ്റും. സോ വി തോട്ട് ഈ സൈഡിൽ ഞാൻ എന്റേതായ ഒരു സ്റ്റൈലാക്കും, ആ സൈഡിൽ സോണി സോണിന്റേതായ ഒരു സ്റ്റൈലിൽ കോമാളിയാക്കും. അപ്പൊ നമുക്ക് ഞാൻ പറയാതിരിക്കാൻ വയ്യ, ദൈഗണ്ടാണ് ബ്രാൻഡ്. ഇറ്റ്സ് റിയലി ഓസം. ഞാൻ സോനു ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ കുറെ റോസ് വാട്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഈവൻ ഡോക്ടേഴ്സ് പറയും അതൊക്കെ യൂസ് ചെയ്യരുത്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ സ്കിൻ. പക്ഷെ ഇത് ഭയങ്കര നാച്ചുറൽ ആണ്. നമുക്ക് യൂസ് ചെയ്തിട്ട് നൈറ്റ് ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് രാവിലെ എനിക്ക് വി ഫീൽ ഫ്രഷ്, സ്കിന്നിനൊക്കെ നല്ല ഫ്രഷ്നെസ് ആണ്. ഐ ലവ് യൂസിങ് ദിസ്. അന്നാ ആദ്യം ഇത് തന്നെ എനിക്ക് ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്ട്സ് നല്ല നിങ്ങളുടെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇത് ഞാൻ സ്പ്രേ ചെയ്തോട്ടെ, ജസ്റ്റ് ടാപ്പ് ഇറ്റ്. അടിപൊളി സ്മെല്ലാണ്, വാവ്. പക്ക ഈ പെറ്റൽസ്, റോസിന്റെ പെറ്റൽ സ്മെൽ ഉണ്ടാവുമല്ലേ, സെയിം നല്ല മണം ഉണ്ട്. കാമായി, മൈൻഡ് കാമായി. അപ്പൊ നമുക്ക് ഈ ഫൗണ്ടേഷൻസ് അതൊക്കെ ഇടുന്ന മുമ്പ് ലെറ്റ്സ് മോയ്സ്ചറൈസ് യുവർ ലിപ്സ് ഓൾസോ. സോ എന്തായാലും ബേബി പിങ്ക് ആണ്, ബേബിന്റെ ബേബി പിങ്ക് ലിപ്സ് ആണ്. അപ്പോ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ദേഗണ്ടെ ലിപ് ബാം ബേബി യൂസ് ആക്കാറുണ്ട് നൈറ്റ് ഒക്കെ, ബിക്കോസ് ഇറ്റ്സ് ഗിവ് പിങ്ക് കളർ നമ്മളെ ലിപ്സില്. നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ലേഡീസിന്റെ ഡാർക്ക് ആവുമല്ല ലിപ്സ്, ഇത് നല്ലൊരു കളർ തരും നമുക്ക്, നാച്ചുറൽ ആയിട്ട് നമ്മളെ ലിപ്സ് പിങ്ക് ആക്കും. ഇത് എങ്ങനെ ഇട്ടാ മതി, മേളത്തെ ലിപ്പ് കാണില്ല മീസ കൊണ്ട്. രണ്ട് സൈഡ് അല്ലേ ചെയ്യണത്, ഒരു സൈഡ് സൈഡില് നമ്മളെ ഡാർക്ക്നെസ് ആവും. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവൻ സോണിനായാലും എനിക്ക് ഓൾറെഡി ഞാൻ നൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് കൊണ്ടിട്ട് നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഡീഹൈഡ്രേറ്റ് ഒക്കെ വേണ്ട ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ നല്ലൊരു മോയ്സ്ചർ ഇടും. നേരത്തെ തേച്ചതാണ്.
സോണിന്റെ ഒരു ബോക്സ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇത് അപ്ലൈ ചെയ്തിട്ട് ശേഷമാണ് ലിപ്സ്റ്റിക് പെട്ടുന്നത്. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ്സ് എന്തായാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അവിടെ ഒരു സോപ്പ് ഉണ്ട്, ചാർക്കോൾ സോപ്പ്. നമ്മൾ ഈ ഫേസിന്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ നന്നായിട്ട് പോകും ഇതിൽ വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നതായിരിക്കും. പുറത്തൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര ഫീൽ ഓയിലി അല്ലേ സ്കിന്നൊക്കെ നല്ല. നമ്മൾ എന്തായാലും എല്ലാവരും വാഷ്റൂമിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് ഫേസ് ഒക്കെ വാഷ് ചെയ്യാൻ അടിപൊളിയാണ് ഈ സോപ്പ്. ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഐ ബോട്ട് ഇറ്റ് ന്യൂ. പിന്നെ ഇവിടെ ഈ പാക്കേജ് ഒക്കെ നോക്കിയാൽ നല്ലതാണ്, ബയോഡിഗ്രേഡബിൾ ആണ്, നമുക്ക് റീ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, നല്ല നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് എല്ലാം. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ തിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വിൽ മൂവ് ടു ദ മേക്കപ്പ്. ഓക്കേ, കൊള്ളൽ. അപ്പൊ ആദ്യം നമ്മൾ റോസ് വാട്ടർ കഴിഞ്ഞു. സോ എത്ര ഇണക്കണം അത്ര ഇട്ടോ അങ്ങോട്ട്, എത്ര ഇണക്കണം അത്ര ഇങ്ങോട്ട് ഇടാ. ഈ സൈഡ് വേണോന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലേ. ഷുവർ, ഞാൻ എല്ലാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ ഞാൻ ലിങ്ക് ഇടുക. സെയിം വേ ദേഗണ്ടെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. Guys, if you want, you can try it. Actually, if you want, you have to buy this because nalla natural products are namukku allergy avo allengu endengilum what we say side effect undavunu chindikkanda kaaryam illa because it's natural ingredients oranga face kaanana face irikkanda mirror avade mirror ippa kaananilla angana illa oru aalukku ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോ മിററിന്റെ കയ്യിലേക്ക് തന്നെ, അതാണ് അതിന്റെ ഒരു പ്രൊഫഷണൽ ടച്ച്. ഓക്കെ, അപ്പൊ എനിക്ക് അറിയണം എന്തൊക്കെ എന്നെ കോമളിതരം കാണിക്കുന്നത്. എന്റെ ലിപ്പൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല. അതെല്ലാം കുറച്ചിട്ടില്ല. അതെന്താണ് എന്റെ മീശയൊക്കെ ബാംഗ്ലൂർ സ്റ്റൈൽ ആക്കരുത് കേട്ടോ. അയ്യോ, ഈ താടിയുള്ള ഉള്ളവർക്ക് എങ്ങനെ മേക്കപ്പ് ആക്കണേ? അന്നും പറഞ്ഞ താടി അടിച്ചു കളയണ്ട, അതൊരിക്കലും ഇല്ല. ഇത് ഹാഫ് ഓഫ് ആയതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. താടിയിലെല്ലാം എന്റെ താടിയൊക്കെ പറിച്ചു വളർന്നിട്ടോ. എനിക്കൊരു മെറും കൂടെ തന്നാൽ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. എന്ത് വതരോട് പോയി എനിക്ക് തന്നെ കാണാൻ പറ്റില്ല നിങ്ങൾ എന്താ ചെയ്തേ. തിരിഞ്ഞും മറിഞ്ഞു. എല്ലാരും പറയണുണ്ട് ഇക്കൊക്കെ ഇപ്പൊ 10,000 രൂപ ജീൻസ് മാത്രല്ല ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ ജീൻസ് പിന്നെ ഇങ്ങനെ മുതലായിട്ട് നല്ല രീതിയിൽ ഞാനതൊരു ഇടലിട്ടിട്ട് പിന്നെ അത് ഊരിയത് ഒരു മാസം കഴിഞ്ഞിട്ട്. അപ്പൊ അടുത്തത് സോൺ കോമ്പാക്ട് ഇട്ടു. എനിക്ക് കയ്യിൽ കുറച്ച് ഫൗണ്ടേഷൻ ആണ് തുടക്കത്തിൽ. പോയിന്റ് ഇടാൻ വേണ്ടി പോണോ? പോയിന്റ് ഒന്നും വേണ്ട,
അപ്പൊ സോനു കോമ്പാക്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പൊ വൺ ബൈ വൺ. അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല ഞാനും സോനു. ഓക്കെ ഓക്കെ ഇനിയാണ് കോമ്പറ്റീഷൻ. പർച്ചുനെ ഇപ്പൊ എണ്ണമുള്ളമാരെ എന്താണ് കാണിക്കുന്നത്? ഇങ്ങോട്ട് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു കണ്ണു അങ്ങോട്ടും ഇങ്ങോട്ടാണ്. എനിക്ക് അങ്ങനെ പഴയ ചെറുപ്പത്തില് നമ്മ ഡോളിനെ ഒക്കെ ഇങ്ങനെ ഒരിക്കലും ഫീൽ വരും. ഇപ്പൊ ഒരു ഓർമ്മ സമ്മതിച്ചല്ലോ ഡോളിനെ പോലെ ഉണ്ടെന്നു. പെമ്പിളാരെ കഷ്ടപ്പാട് മനസ്സിലായേ എന്ത് കണ്ണിട്ടൂത്തില്ല ഇനി പറയരുത്. പെട്ടെന്ന് റെഡി ആവും, പെട്ടെന്ന് റെഡി ആവും. ഇതാണ് കഷ്ടപ്പാട്. സോൺ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യണ? ചെയ്യ്. ഞാൻ എന്തെയൊന്നും ആലോചിച്ചോണ്ടിരിക്കണേ. ലിപ്സ്റ്റിക് ഒക്കെ എവിടെ? നല്ല ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ചീക്കിലൂടെ ചീക്ക് പോവിത്ത്. കണ്ണീതൊക്കെ കണ്ണീട്ടൊക്കെ കുത്തിട്ട് കണ്ണീതൊക്കെ വെള്ളം പോലെ ഗൈസ്. കണ്ണ് മുടി പോവായിരിക്കും. എന്തിനാ മുടി പോവായിരിക്കും? അപ്പൊ അപ്പൊ ഹെയർ ബാൻഡിന്റെ പകുതി ആക്കണ്ടേ? ഇല്ല അതൊക്കെ ഞാൻ എങ്ങനെ തേക്കൊന്നും. വേറെ ലിപ്സ്റ്റിക് എടുത്തിട്ടില്ലേ? ഇരിക്കാൻ പറ്റില്ല. വേറെ ലിപ്സ്റ്റിക് എടുത്തില്ലേ? ഹാഫ് ബ്രോസ് കട്ട് ചെയ്യട്ടെ. ബ്രോസ് കട്ട് ചെയ്യട്ടെ. ഇപ്പൊ ആഡ് ചെയ്യുന്നു. മരടും ഇങ്ങനെ വെച്ചാ തിരി ഹാഫ് ഒരു കയ്യലോണ്ട് ഇങ്ങനെ എന്നെ വളഞ്ഞു 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 ഒരു പരി പോയി. നിങ്ങോട്ട് കാണിച്ചു നിങ്ങള് അങ്ങോട്ടാണ്. ഓക്കെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ആക്കി. ലിപ്സ്റ്റിക്ക് പൗച്ചിലിട്ട് കണ്ണുച്ചോറും കണ്ണുച്ചോറും.
കുറേ നേരമായിട്ട് കണ്ണിട്ട് തന്നെ കുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഇരുന്നിരുന്ന് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് ചെയ്സാണ് എന്താ ചെയ്യാ? കണ്ണ് കണ്ട് ചെമ്പരത്തി പോയിച്ചോടേ. അങ്ങനല്ല എനിക്കതിരിക്ക ഞാനിപ്പോ ലിപ്പ് കൊടുക്കോ കണ്ണു കൊടുക്കോ? അത് കഴിച്ചു കണ്ണ് എന്റെ കണ്ണിലുള്ള കൂടെ തേച്ചു എന്റെ കണ്ണുണ്ട് കൊണ്ടൊക്കെ തേച്ചിട്ട് അപ്പൊ കണ്ണായിരുന്ന ചുണ്ടോ ഒപ്പടാക്കട വാ ഒപ്പടാക്കട. കണ്ണില് കൂടുതൽ കോർത്തുണ്ടിട്ട് എന്റെ കണ്ണിന്റെ പൂച്ചക്കണ്ണിന്റെ കളറൊക്കെ മാറ്റി കറുത്ത കണ്ടാക്കാനുള്ള പ്ലാനാണ് നീ. ലെൻസ് ഇട്ടാ പോലെ ഉള്ളിലിട്ടിങ്ങനെ തേക്കട. ഓക്കെ ഞാൻ കണ്ണിലേക്ക് പോവാം. നമ്മുടെ കണ്ണ് എഴുതാറ് ഈസിയാണ് കണ്ണിലേക്ക്. ഞാൻ അധികമായിട്ട് പണിയില്ല. ഇതെന്ത് കോമൂര? ആരെങ്കിലും ഒരാളുടെ കണ്ണ് ഓരോരുത്തർ കഴിഞ്ഞിട്ട് ഓരോ തുടങ്ങും. ഒരാളെ കണ്ണ് തുറക്കുമ്പോ ഒരാൾ കണ്ണ് പൂട്ടെന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യമേ പറഞ്ഞതാ പറ്റൂല എനിക്ക് ഇരിക്കാൻ. ശരിയല്ല ബേബി സ്പ്രെഡ് ആക്കല്ലേ നിങ്ങൾ. ഒരാള് കണ്ണുകൂട്ടിയോ എനിക്കറിയില്ല. എന്റെ കണ്ണ് നീറണ്ടിട്ട് തുറക്കൂ തുറക്കൂ
ഷോണി ഇങ്ങനെ നോക്കിയത് കണ്ണുകൂട്ടണ്ട എനിക്ക് കണ്ടോർക്ക് ഞാൻ നല്ലടുത്ത് എറിയൊക്ക കണ്ണുമുട്ടി കേക്കാതെ കണ്ണു ഓപ്പൺ ആക്കോളൂ ചിരിച്ചോ ചിരിച്ചോ എന്റെ അവസ്ഥ എനിക്ക് അവിടെ നിന്ന് ചിരിച്ചാ മതിയല്ല എന്താ ചെയ്തു വെച്ചേക്കാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നോസ്കിട്ടത് പാലോട്ട് കിടപ്പുണ്ട് അവിടെ രണ്ടും കൂടി മിക്സഡ്. ഓക്കെ കണ്ടോ, ഐ തിങ്ക് ഐ'm ഡൺ. സലൂൺ അച്ചി പോണ്ടിരുന്നു എന്റെ ബാംഗ്ലൂർ സ്റ്റൈൽ മീഷ ഒന്ന് കറക്റ്റ് ആക്കി എനിക്ക് ഇതായാലും മതി. കഴിഞ്ഞില്ലേ ബേബിക്ക് എന്നെ മേക്കപ്പ് മിറർ കൊണ്ടുവരാം. കണ്ണെടുത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചോണ്ടിരുന്ന കണ്ണി കുത്തിഞ്ഞു. എവിടെ കണ്ണോർക്കും കണ്ണോർക്കും അയ്യോ ഒന്നും പറ്റൂല, തുറന്നു ധൈര്യത്തിൽ കണ്ട പിടിപ്പിച്ച് കണ്ണു പൂട്ടുന്നുണ്ട്. ഇപ്പൊ പശു വറച്ച് വറച്ച് ഇവിടെ ആയി തുറക്കല്ലേ. എന്തിനിങ്ങനെ പേടിക്കണം? ആ കണ്ണോർന്നേ കണ്ണോർന്നേ ഡ്രൈ ആവാണ്ട് തുറക്കണം. ഇതാവും കാജലെവിടെ കാജലെവിടെ കാജല ഇതാണ്. ഇത് കാജല അല്ല, ഇത് ഞാൻ കുറച്ച് ബോൾ എല്ലാരും കണ്ടിട്ടില്ലെന്നാ പടി. ഓക്കെ ടടകാതിക്ക്. ഓ
കുറച്ച് ബോൾഡ് ആക്കി കരയാൻ വേണ്ട കേട്ടോ. ഓക്കേ, ഒരു എക്സ്ട്രാ ബ്യൂട്ടി സ്പോട്ട് ഒക്കെ ഇട്ടു. ഓക്കേ, വി ഡൺ. അയ്യോ, എന്റെ ബ്യൂട്ടി സ്പോട്ട്. ആ, കുഴപ്പമില്ല. അയ്യോ, കഴിഞ്ഞില്ല, എന്റെ കഴിഞ്ഞില്ല. ഓട്ടെ ഓട്ടെ, ഈ സൈഡ്. അയ്യോ, കണ്ടത്. കാണിച്ചു കൊടുക്കാ എങ്ങനെയുണ്ട്. ഞാൻ തന്നെ ഞാൻ നോക്കട്ടെ മിററിൽ എങ്ങനെയുണ്ട്. ഇപ്പുറത്തെ തങ്കമ്മ, ഇപ്പുറത്തെ പൊന്നമ്മ, ഇപ്പുറത്തെ ഇംഗ്ലീഷ് പൊന്നമ്മ. യു നോ, ഐ ഡിഡ് യു എസ് ടൈപ്പ് ഓഫ് മേക്കപ്പ്. ഇത് കുറച്ച് വൈൽഡ് ആണ് കണ്ട്. ഒരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ട്. ഈ സൈഡ്, ഈ സൈഡ് ഒരു മാതിരി കാമപ്രാന്തിനെ പോലെ സീരിയസ്ലി കണ്ണൊക്കെ എങ്ങനെ വൈൽഡ് കൂടെ കണ്ട് ലിപ്സ്റ്റിക്. അതേപോലെ ഈ സൈഡ് കുറച്ച് വൈൽഡ് ആണ്, ഈ സൈഡ് ന്യൂഡ് ആണ്, മറ്റേ ലൈറ്റ് ആണ്. ഈ സൈഡ് പിന്നെ ഓർമ്മ പോലെ എന്നെ, ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് വൈൽഡ് ആയി. ഈ സൈഡ് ലേഡീസ് ആക്കാനാണ്, ഭയങ്കര ലേഡി ടൈപ്പ്. Okay guys, I hope you enjoyed our video. നമുക്ക് എന്തായാലും എന്റർടൈനിങ് ആയിരുന്നു. വേറെ കാണുമ്പോൾ നല്ല ക്യൂട്ട് ചുന്തിരി കുട്ടിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഗായ്സ്, ദേഗണ്ടെ എല്ലാ പ്രൊഡക്ട്സും ക്രിയേറ്റീവ് ഫ്രീ ആണ്. ഇറ്റ്സ് മേഡ് ഓഫ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇതിനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഗായ്സ്. സോ ബൈ ദിസ് ലിപ് ബാം. അടിപൊളിയാണ്, നല്ലൊരു ലിപ് നമുക്ക് കിട്ടുന്നത്. മോയ്സ്ചർ പിങ്കിഷ് ലിപ്. Okay, but then I'm going to have to do it. That is super. Now we have to do it, guys. Stay tuned to our channel. Bye-bye.